ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് വന്നിട്ടുള്ളത്. എന്താ ടോപ്പിക്? അറിയണ്ടേ, ബേസിക്സ് ഓഫ് ടാലി. ഓക്കെ, ഇതിനെ കുറിച്ച് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ആൾട്ടർ ചെയ്യാം, എങ്ങനെ ഷട്ട് ചെയ്യാം, എങ്ങനെ കമ്പനി ഡിലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടാലി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ കാണാൻ പറ്റും ടാലി പ്രീമിയം എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ടാലി ഓപ്പൺ ചെയ്യാം. ടാലി ഓപ്പൺ ആയി വന്നാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അപ്പം അതിൽ നമുക്ക് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ മോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം മുകളിലായിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ക്രിയേറ്റുള്ള കമ്പനി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, എൻ്റർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ ക്രിയേറ്റ് കമ്പനി എന്നുള്ളത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കമ്പനി ഡാറ്റ പാത്ത് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, കമ്പനി ഡാറ്റ പാത്ത്, അതായത് നമ്മൾ കമ്പനി ഏത് ലൊക്കേഷനിലാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ത്, കമ്പനി നെയിമാണ്, അതായത് നമ്മുടെ കമ്പനിയുടെ പേരാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കമ്പനീൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ്, ഗോൾഡൻ വിൻസ്. കമ്പനിയുടെ പേര് അടിച്ചു ഗോൾഡൻ വിൻസ് എന്നുള്ളത്. ഗോൾഡൻ വിൻസ് അടിച്ചു. ഈ ഗോൾഡൻ വിൻസിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളും ടൈപ്പ് ചെയ്യാം. നമ്പറും ടൈപ്പ് ചെയ്ത് ഇനി അഡ്രസ്സ് ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. താഴോട്ട് അടിക്കണമെങ്കിൽ താഴോട്ട് അടിച്ചു കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യാം, കൺട്രി കൊടുക്കാം. നമ്മുടെ ഏത് രാജ്യത്താണ് നമ്മുടെ കമ്പനി ഉള്ളത്, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റേറ്റ് കൊടുക്കാം, കേരള. പിൻകോഡ് കൊടുക്കാം. ഓക്കെ, ഇനി ഫോൺ നമ്പർ. നമ്പർ എങ്ങനെ, നമ്പർ കൊടുക്കാം. ഫാക്സ് നമ്പർ, ഫാക്സ് നമ്പർ ഉണ്ട്, ഫാക്സ് നമ്പർ കൊടുക്കാം. ഇമെയിൽ, ഇമെയിൽ ഉണ്ട്, ഇമെയിൽ കൊടുക്കാം. നിങ്ങളെ കമ്പനിക്ക് എന്തൊക്കെ ഉണ്ടോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എനബിൾ ചെയ്യാൻ പറ്റും. എൻ്റെ കമ്പനീൻ്റെ ഇമെയിൽ, വെബ്സൈറ്റ്, ഫോൺ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തു കഴിഞ്ഞു. അടുത്തതായിട്ട് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം, ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം, അതായത് നമ്മുടെ കമ്പനി ഏത് ഫിനാൻഷ്യൽ ഇയർ ആണോ ആരംഭിക്കുന്നത് ആ ഫിനാൻഷ്യൽ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം എൻ്റേത് വരുന്നത് April 23 ആണ്. ഓക്കെ, അപ്പം അത് കൊടുക്കുക. ബുക്ക് ബിഗിനിങ് ഫ്രം, അതായത് നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് എന്തുണ്ടാവും, നമ്മൾ കമ്പനീൻ്റെ എല്ലാ റെക്കോർഡുകളും ബുക്കിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ബുക്ക് കീപ്പ് ചെയ്ത ഡേറ്റ് ആണ് അവിടെ ചോദിക്കുന്നത്. ഞാനും മാറ്റുന്നില്ല, തൽക്കാലം അവിടെ April 1 തന്നെ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ അടിച്ചിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ബേസിക് കറൻസി സിംബിൾ, അതായത് നമ്മൾ ഇന്ത്യ എന്നുള്ള കൺട്രി കൊടുത്തോണ്ടാണ് നമ്മുടെ ഇന്ത്യൻ്റെ ചിഹ്നം അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അതിന് വേണ്ടി കൺട്രോള് എ എന്നുള്ള ബട്ടൺ അടിക്കാം. ടാലിയിൽ കൺട്രോൾ എ എന്നുള്ള ബട്ടൺ അടിച്ചാൽ സേവ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നിവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസാണ് വരുന്നത്. നമ്മളെ കമ്പനിക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് എസ് ആക്കി കൊടുക്കാനാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്യുക എന്നുള്ള ബട്ടൺ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്ത്, ഗോൾഡൻ വിൻസ് എന്നുള്ള ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഞാൻ. ഓക്കെ, ഇവിടെ ഗോൾഡൻ വിൻസ് എന്നുള്ള കമ്പനി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ പറ്റും, ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കമ്പനി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഡാറ്റ, എക്സ്ചേഞ്ച്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇമെയിൽ, പ്രിൻ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഓരോ സ്പെല്ലിങ്ങിനെ താരം ഒരു ലൈനുകളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഈ ലൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ലൈൻ വരികയാണെങ്കിൽ നമ്മളിവിടെ കീബോർഡ് നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്യണം. അതായത് ഇവിടെ കെ എന്നുള്ള കമ്പനി എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ കെൻ്റെ താഴെ ഒരു ലൈനാണുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓൾട്ട്, കീബോർഡിന് ഓൾട്ട് കെ എന്നുള്ള അടിച്ചു കൊടുത്താൽ നമുക്കിവിടെ ക്രിയേറ്റ്, ആൾട്ടർ, ചേഞ്ച്, സെലക്ട് എന്നുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നതാണ്. അതേപോലെ നമുക്ക് ഓരോ ലൈനിലൂടെ
കാണാൻ പറ്റും. ഓരോ സ്പെല്ലിങ്ങിന് താഴെയായിട്ട് എന്തുണ്ടാകും, ഓരോ ലൈനുകളുണ്ട്. അത് നമ്മൾ കീബോർഡിൽ ഓൾട്ട് പ്ലസ് ഏതാണ് സ്പെല്ലിങ് അതാണ് നെക്കി കൊടുത്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് എന്ത് രണ്ട് ലൈൻ വരുവാണെങ്കിൽ ടാലിയിൽ നമുക്ക് ഇവിടെ രണ്ട് ലൈൻ വരുവാണെങ്കിൽ നമ്മൾ കീബോർഡിൽ എന്ത് ചെയ്യാം, കൺട്രോൾ എന്നുള്ളത് എൻ്റർ ഇത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ വന്നാൽ അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് കൂടി പഠിക്കാം. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, F3 എന്നുള്ള ഓപ്ഷനിൽ പോവാം. അതിൽ ഇവിടെ F3 ഉള്ള ഓപ്ഷനിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ നമുക്ക് കാണാൻ പറ്റും കമ്പനി എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, F3 എന്നുള്ള ഇവിടെ കാണാൻ പറ്റും എന്ത്, കമ്പനി എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മളിവിടെ വീണ്ടും ഇവിടെ F3 എന്നുള്ള ബട്ടൺ നോക്കിയാൽ ഇപ്പോൾ മുകളിലായിട്ട് നമുക്ക് ക്രിയേറ്റ് കമ്പനി, വീണ്ടും ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോവാം. അതിൻ്റെ താഴെയായിട്ട് എന്ത് കാണാൻ പറ്റും, ആൾട്ടർ കമ്പനി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആൾട്ടർ കമ്പനി, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ആൾട്ടർ കമ്പനി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത കമ്പനീൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തിരുത്താൻ പറ്റും. മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വീണ്ടും കൺട്രോൾ എ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനിയിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് ഒരു കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ കമ്പനികൾ നമുക്കുണ്ടെങ്കിൽ അതെങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ഒരു കമ്പനി കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, അസെറ്റ് എന്നുള്ളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യൂ, ഒന്നും പുറം ഒന്നും പുറം എന്നുള്ളത് കൊടുത്തു. കൺട്രി എന്ത് കൊടുത്തു, ഇന്ത്യ എന്ന് കൊടുത്തു. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് പോലെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, ചെയ്യാം. അടുത്തത് ഫോൺ നമ്പർ കൊടുക്കുക. ഫാക്സ് നമ്പർ ഉണ്ടെങ്കിൽ ഫാക്സ് നമ്പർ കൊടുക്കുക. ഞാൻ ജസ്റ്റ് അടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. വീണ്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രസ് ചെയ്തു. ഓക്കെ, വീണ്ടും കൺട്രോൾ ചെയ്യാൻ പ്രശ്നം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കമ്പനി ക്രിയേറ്റ് ചെയ്ത് കാണിക്കും, അസെറ്റ് ഗോൾഡ് എൻസ്. ഇപ്പം നമ്മൾ ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്തത് അത് ഇവിടെ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ഗോൾഡായിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഗോൾഡ് എൻസിൻ്റെ കമ്പനിയാണ്, അസെറ്റിൻ്റെ കമ്പനീൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഞാൻ എനിക്ക് എന്ത് ചെയ്യണം, ഗോൾഡ് എൻസിൻ്റെ കമ്പനി സെലക്ട് ചെയ്യണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം, F3 നിൽക്കുക, സെലക്ട് കമ്പനി പോവുക. അവിടെ നമുക്ക് ഗോൾഡ് എൻസ് കാണാൻ പറ്റും. അപ്പോൾ ഗോൾഡ് എൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ ഓരോ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഇങ്ങനെ നമ്മൾ കമ്പനീൻ്റെ പേരുകൾ എന്ത് ചെയ്യും, കൂടുതലിങ്ങനെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിയും. അപ്പോൾ ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇവിടെ ഷട്ട് കമ്പനി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഷട്ട് കമ്പനി എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കമ്പനികൾക്കൊക്കെ ഹൈഡ് ചെയ്യേണ്ടത് വീണ്ടും എന്ത് ചെയ്യാം, അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഗോൾഡ് എൻസ് എന്ന് മാത്രമേ കാണുന്നു, അസെറ്റ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഇനി അസെറ്റ് ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും F3 നിൽക്കുക, ഇവിടെ സെലക്ട് കമ്പനി പോവാം. അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അസെറ്റ് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അസെറ്റ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് കമ്പനിയും എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു കമ്പനി ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആൾട്ടറിൽ പോവുക, ഒരു കമ്പനി സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഓൾട്ട് പ്ലസ് ഡി അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എൻ്റർ അടിച്ച് കൊടുക്കുക, ആര് ഷുവർ ചോദിക്കുന്നുണ്ട്, എൻ്റർ അടിച്ച് കൊടുത്താൽ ആ മുഴുവനായിട്ട് ആ കമ്പനി എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. താങ്ക് യു.